നല്ല അടിപൊളി മച്ചാനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു പാർട്ട്ണറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ ഗോവയെ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. എന്നിട്ട് അവിടെ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും കൂടെ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇപ്പം ഇത്രയും കൂടെ എനിക്ക് ആളുടെ ഐഡിയോളജീസും എൻ്റെ ഐഡിയോളജീസും ഒക്കെ സിമിലറാണ്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് മാച്ച് ആവണമുണ്ട്. പിന്നെ അങ്ങനെ ലിവിങ് ടുഗദറും ആണ്. ഇപ്പം ഞങ്ങളിപ്പോൾ 2 വർഷമായിട്ട് ലിവിങ് ടുഗദർ. അതിന് മുമ്പ് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പുള്ളി 24/7 കാണാറുണ്ടായിരുന്നു. കിടന്നുറങ്ങുന്ന സമയത്താണെങ്കിൽ അത് അവിടെ വെച്ചിട്ട് ഇങ്ങനെ നോക്കും. ഞാൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ടെന്ന് കണ്ടിട്ട് പിന്നെ പുള്ളിയും ചെന്ന് കിടന്നുറങ്ങും. അങ്ങനെയായിരുന്നു, 24/7 കണ്ടുകൊണ്ടിരിക്കണ്ടായിരുന്നു. ആൾക്ക് ഭാഷ ഒന്നും അറിയില്ല, മലയാളം അറിയില്ല. പക്ഷേ ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കിയിട്ടായിരുന്നു ആള് ഇങ്ങനെ എന്തൊക്കെയാണ് നടക്കണതെന്ന് മനസ്സിലാക്കിയത്. പിന്നെ മലയാളികൾ ആരെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് ചോദിക്കും, എന്തിവിടെ നടക്കണേ, ഇവർ ലെച്ചുടെ വെച്ച് എന്തോ പറയാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് ആൾ അറിഞ്ഞിട്ടൊക്കെയാണ് ഓരോരോ സിനാരിയോസൊക്കെ മനസ്സിലാക്കിയത്. ഹി വാസ് സോ പ്രൗഡ് ഓഫ് മീ. ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ ചെന്ന് ഇത്രയും അടിപൊളിയായിട്ട് എന്ന് വെച്ചാൽ ഫിസിക്കലി ഇത്രയും ഇതായിട്ടും ഞാനത് ഫിസിക്കൽ ടാസ്കുകൾ ചെയ്തുള്ളൂ എന്ന് ഓർത്തിട്ട് പുള്ളിക്ക് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ആദ്യമായിട്ടാണല്ലോ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി തന്നെ ഒരു ഐ എം ബ്രേക്കിംഗ് മൈ സൈലൻസ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അപ്പം അങ്ങനെയൊക്കെ ഒരു മൂവ് എടുത്തതിലും എല്ലാത്തിലും ഹി ഈസ് വെരി പ്രൗഡ് ഓഫ് മീ. ഹി ഈസ് വെരി ഇൻസ്പയർഡ് ഓഫ് മീ അബൌട്ട് ദാറ്റ്. എനിക്ക് എൻ്റെ ഉദ്ദേശം ആകെ ഇതുള്ളൂ എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ റേപ്പ് ആണെങ്കിൽ, അസോൾട്ട് ആണെങ്കിൽ, എന്തൊക്കെ ഡൊമസ്റ്റിക് വയലൻസ് ആണെങ്കിൽ ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് പറയാണ്ടിരിക്കുന്ന കുറേ വിക്ടിംസ് ഉണ്ട് എന്ന് വെച്ചാൽ, ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, പുറത്തോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്ന് പേടിച്ചിട്ട് പറയാണ്ടിരിക്കുന്ന കുറേ വിക്ടിംസ് ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഞാൻ ഒരു ധൈര്യമാണ് കൊടുക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥയോടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് റേസ് യുവർ വോയിസ് ആൻഡ് ടോക്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ഗെറ്റ് യുവർ ഹെൽപ്പ്. അത് ഹെൽപ്പ് ലൈൻ ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും അതൊക്കെ നോക്കി തേടിയെത്താ. നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് പോകരുത്. അടിച്ചമർത്തിയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് പോകരുത്. അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് നോക്കുക, നിങ്ങൾ സ്വയം രക്ഷിക്കാനായിട്ട് നോക്കാമെന്ന് മാത്രം. അങ്ങനെ ഒരു മെസ്സേജാണ് ഞാൻ കൊടുക്കുന്നത്. ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്താ പറയുക, എൻ്റെ ഹെൽത്ത് ആണ് പ്രയോറിറ്റി. എന്തൊക്കെയാണെങ്കിലും എനിക്കവിടെ മുമ്പോട്ട് ഇനിയും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹെൽത്ത് അത്രത്തോളം മോശമായാണ്. ഓൾറെഡി ഞാൻ അത്രയും വീക്കായി, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, ഭയങ്കരമായിട്ട് ഛർദിയും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രത്തോളം വീക്കായി, ഇനിയും അങ്ങനെ മുമ്പോട്ട് പോയാൽ എനിക്ക് വല്ല അപകടം പറ്റിയാണ്. അപ്പോൾ അതിനേലും നല്ലത് അവിടെ വെച്ചിട്ട് നിർത്തിയിട്ട് ഞാൻ അതിൻ്റേതായ ട്രീറ്റ്മെൻ്റ് എടുത്ത്, മെഡിസിൻ എടുത്ത് വീട്ടിൽ തന്നെ നിന്ന് റെസ്റ്റ് എടുക്കുന്നതായിരുന്നു ബെറ്ററായിട്ട് തോന്നിയത്. അത് ബിഗ് ബോസ് ടീമിനാണെങ്കിൽ അവർക്കും അതാണ് തോന്നിയത്. അപ്പോൾ അതിന് അവർ അത്രയും ടേക്ക് കെയർ ചെയ്യണോണ്ടാണ് അങ്ങനെ വിചാരിച്ചത്. അപ്പോൾ അതിലൊന്നും അതോർത്തിട്ട് അങ്ങനെ വിഷമമില്ല. എന്തായാലും ഹെൽത്താണല്ലോ ഫസ്റ്റ് പ്രയോറിറ്റി. അങ്ങനെ പ്രേക്ഷകരോട് ഇനിയും എൻ്റെ കുറേ പ്രൊജക്ട്സ് വരണുണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞാൻ കണ്ട ഒരു വ്യക്തി നിങ്ങളെ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ മുമ്പോട്ടും ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും. ഇനി മെച്യൂരിറ്റി അനുസരിച്ചിട്ടെൻ്റെ മാറ്റങ്ങൾ വരായിരിക്കും. ഞാനിപ്പോൾ 23 വയസ്സായിട്ടുള്ള പറയില്ല, പക്ഷേ നിങ്ങൾ ഇനിയും മുമ്പോട്ട് എന്നെ എൻ്റെ എല്ലാ പ്രൊജക്ട്സ് കാണുക, സപ്പോർട്ട് ചെയ്യുക, എത്രത്തോളം പറയാനുള്ളൂ. എനിക്ക് നെഗറ്റീവ് റെസ്പോൺസസ് ഉണ്ടായിരുന്നു, പോസിറ്റീവ് റെസ്പോൺസസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മൊത്തം പോസിറ്റീവ് റെസ്പോൺസസിലാണ്. എനിക്ക് ആൾക്കാരെ അത്ര ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്തതിൽ, ഞാൻ എങ്ങനെയാണോ എൻ്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ നാട്ടിലെത്തി കഴിയുമ്പോഴാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത് എത്രത്തോളം ആൾക്കാർ എൻ്റെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളും വെച്ചിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടെന്ന്. ഞാൻ ഇവിടെ ലുളുമോൾ പോയപ്പോഴാണ് ആദ്യം അറിയണത്. അവിടെ കുറേ ആൾക്കാർ, ഇപ്പോൾ പ്രായമുള്ള സ്ത്രീകളാണെങ്കിലും അവരൊക്കെ വന്നിട്ട് എന്നെ ഉമ്മവയ്ക്കുക, കെട്ടിപിടിക്കുക, ഇതൊക്കെ അങ്ങനെ സ്നേഹം കാണിക്കുമ്പോഴാണ് എനിക്ക്, അതിൻ്റെ റെസ്പോൺസ് കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്. ഇപ്പോൾ നമ്മൾ ആദ്യം വരുമ്പോൾ എല്ലാവരും എനിക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സമയം കഴിഞ്ഞ് എത്തിയപ്പോഴാണ് എൻ്റെ വോയിസും ഇപ്പോൾ റേസ് ആയി തുടങ്ങിയതും എല്ലാം. അപ്പോൾ അതിൻ്റെ ആ ഒരു കംഫർട്ട് സ്പേസ് കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് അത് തോന്നിയിട്ടുണ്ടാവുക. ഇതിനു മുമ്പ് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ മാത്രമാണ് എനിക്ക് ഇനിയിപ്പോൾ സമയമാണ് എൻ്റെ ടു ബ്രേക്ക് ദ സൈലൻസ് എന്ന് തോന്നിയത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ അത്രയും തുറന്നു പറഞ്ഞത്. റിനോഷ് എനിക്ക് റിയൽ ആയിട്ട് തോന്നുന്നുണ്ട് എന്ന് വെച്ചാൽ, അവിടെ ഉള്ളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ജെനുവൻ ആയിട്ടും ഭയങ്കര കെയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നിയത് റിനോഷാണ്. പിന്നെ എനിക്കറിയില്ല ബാക്കിയുള്ളവരുടെ പറ്റി, എനിക്കറിയില്ല, വ്യക്തമായിട്ട് അറിയില്ല.
മനീഷ ചേച്ചി, എനിക്ക് എന്താ പറയാ, ശരിക്കും എനിക്കൊരു മദർലി ഫീലിംഗ് എനിക്ക് എന്താ പറയാ ആ സമയത്ത് എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എനിക്ക് ചേച്ചി മാത്രമായിരുന്നു. എനിക്കിന്ന് ചേച്ചിനെ കെട്ടിപിടിച്ചാൽ തന്നെ എനിക്ക് ആ സമയത്ത് ഇത്രയും ആശ്വാസം കിട്ടും, ഇത്രയും സമാധാനമൊക്കെ കിട്ടും. പിന്നെ ചേച്ചിയുടെ പാട്ട്, ചേച്ചിയുടെ പാട്ട് കേട്ട് ഇങ്ങനെ അളിഞ്ഞു പോകും. എപ്പോഴും ചേച്ചി പാടുന്ന സമയത്ത് ഞാൻ അവിടെ വന്നിട്ട് ഇരിക്കാനായിട്ട് നോക്കാറുണ്ട്. എന്ന് വെച്ചാൽ ചേച്ചിയുടെ പാട്ട് അത്രയും അടിപൊളിയായതുകൊണ്ട് അവിടെ തന്നെ നിൽക്കാനായിട്ട് നോക്കുക, എന്ന് വെച്ചാൽ കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ തോന്നും. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ചേച്ചി കുക്കിംഗ് ടീമിൽ കയറിയപ്പോൾ ഞങ്ങളുടെ ഫുഡിൻ്റെ കാര്യമൊക്കെ സെറ്റായിരുന്നു. ഞങ്ങൾ ടാസ്ക് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ടാസ്ക് എന്തൊക്കെ നടന്നാലും ഫുഡൊക്കെ കൃത്യമായ സമയത്തിന് കിട്ടിയത് അത് മനീഷ ചേച്ചി കാരണം മാത്രമാണ്. എനിക്ക് ഒരു അടിപൊളി ഡാൻസ് പാർട്ട്ണറായിരുന്നു പുള്ളി. എൻ്റെ എന്ന് വെച്ചാൽ അതിന് തൊട്ട് മുമ്പത്തെ ഒരു ഡാൻസിന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെച്ചുടൊപ്പം ഡാൻസ് കളിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം അങ്ങനെ തന്നെ ഞങ്ങൾ രണ്ടുപേരും പാർട്ട്നേഴ്സായിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്പേസ് അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്തു. അടിപൊളിയായിട്ട് തകർത്ത് പൊളിച്ച് കളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പുള്ളിയുടെ ആണെങ്കിൽ വയറ് കൊളുത്തി പിടിക്കുകയും ചെയ്തു. എന്നിട്ടും അവിടെ നിന്നിട്ട് കൈകൊണ്ടൊക്കെ ഇങ്ങനെ കളിച്ച് ഡാൻസ് കളിക്കണ്ടായി. ലാസ്റ്റ് വരെ എൻ്റ് വരെ എൻ്റെപ്പം പിടിച്ചെന്ന് കളിച്ചത് സാഗരാ. അപ്പോൾ അതുകൊണ്ട് സാഗറിൻ്റെ ഒപ്പമുള്ള എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. എൻ്റെ ലല്ല അതൊക്കെയാണ്. പിന്നെ ബ്ലാ 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 എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വൈറലായി പോയിന്ന് പിന്നെ അറിഞ്ഞു. പിന്നെ റിനോഷായിട്ടുള്ള കുറച്ച് ക്ലിപ്സ് മതി ഇതൊക്കെ. പക്ഷെ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒന്നും വൈറലാക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പ്രതീക്ഷ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല. അത് ആ സമയത്ത് നാച്ചുറലി ചെയ്ത കാര്യങ്ങളൊക്കെയാണ് അവിടെ വൈറലായി പോയത്. അപ്പം അങ്ങനെ അവർ നല്ല ഗെയിമേഴ്സാണ്. ഇനി മുമ്പോട്ട് അടിപൊളിയായിട്ട് കളിച്ചു പോട്ടെ എന്നാണ്. മാക്സിമം ബുദ്ധിപൂർവ്വം പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. മാറാണ്ട് വിറ്റ് പറയാനുള്ളത് പറയുന്ന സ്റ്റേറ്റ്മെൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് പറയാനായിട്ട് നോക്കിയ ആൾ അടിപൊളിയായിട്ട് പോകുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ഫിസിക്കൽ ടാസ്കിലൊക്കെ പൊളിയായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ കുറച്ച് സിനിമകൾ വരുന്നുണ്ട്. അത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ വഴി എല്ലാം അറിയിക്കുന്നതായിരിക്കും, എങ്ങനെയൊക്കെയാണ് അപ്ഡേറ്റ്സ് ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഉടനെ റിലീസാവാൻ പോണത് ഒരു മ്യൂസിക് വീഡിയോ ഉണ്ട്. അക്ഷയ് രാധാകൃഷ്ണൻ 18-ാം പടിയിലൊപ്പം അഭിനയിച്ച അക്ഷയ് രാധാകൃഷ്ണൻ്റെ ഒപ്പം ഒരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് ഇപ്പോൾ ഈ അടുത്ത് റിലീസാവാൻ പോണത്. അതപ്പോൾ നിങ്ങളെല്ലാവരും കാണാ, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അവർ നോക്കിയുണ്ട് നടന്നത് ഒരു NRI ഒരു അങ്ങനത്തെ ഒരു ഭാഷ ഉള്ള ഒരു കുട്ടീനെയാണ് അവർ നോക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ പ്രൊഫൈലിൽ മുമ്പേ അവർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പലവട്ടം വന്നിട്ട് എനിക്ക് ഒന്നെങ്കിൽ ഞാൻ ഫ്രീ അല്ലായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഡേറ്റ് ആയിട്ട് എനിക്ക് പറ്റണ്ടായിരുന്നില്ല. പിന്നെ അവസാനം അവർ കുറേ മാറ്റി വെച്ചിട്ട് പിന്നെ ഈ മനീഷ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് വന്നും ചെയ്തു. എനിക്കാണെങ്കിൽ ആ ക്യാരക്ടർ അഭിനയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഞാൻ ഇല്ല അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി സെന്ന ഹെഗ്ഡെ അത്രയും വലിയൊരു അടിപൊളി ഡയറക്ടറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ എനിക്കൊരു വലിയ ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്.